ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഇന്ന് അവതരിപ്പിക്കുന്ന സുഭാഷിത വിഷയത്തിൻ്റെ ശ്ലോകം ഞാനൊന്ന് പാടാം. ജാനിയാത് പ്രേഷണോ ഭൃത്യാൻ ബാന്ധവാൻ വ്യസനാഗമേ മിത്രം ചാപത്തികാലേഷു ഭാര്യാം ച വിഭവക്ഷയേ. ജോലി സമയത്ത് ഭൃത്യനെയും വ്യസനകാലത്ത് ബന്ധുക്കളെയും ആപത്ത് കാലത്ത് മിത്രങ്ങളെയും സമ്പത്ത് നശിക്കുമ്പോൾ പത്നിയെയും തിരിച്ചറിയുന്നു. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് ജോലിക്കാരെ വിലയിരുത്തേണ്ടത് എന്നർത്ഥം. കാരണം വെറുതെ വർത്തമാനം പറയാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ജോലിയിൽ കൃത്യനിഷ്ഠയും മികവും പുലർത്തുന്നവരെയും അവരുടെ പ്രവൃത്തികളിൽ കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ബന്ധുക്കളെ തിരിച്ചറിയുന്നത് നമുക്ക് ദുഃഖകരമായ ഒരവസ്ഥ വരുമ്പോഴാണ്. വിഷമം പിടിച്ച ഒരവസ്ഥയിൽ അകന്നുമാറി നിൽക്കുന്നവർ ബന്ധുവേയല്ല. നല്ല കാലത്ത് കൂടെ നിൽക്കുകയും ആപത്ത് കാലത്ത് അകലുകയും ചെയ്യുന്ന മിത്രത്തെയും വിശ്വസിക്കരുത്. യഥാർത്ഥ സുഹൃത്ത് ഏത് പരിതസ്ഥിതിയിലും നമ്മുടെ കൂടെ നിൽക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സഹായ ഘടകമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പത്നിമാരുടെ കാര്യവും. സാമ്പത്തികമായി തളരുമ്പോൾ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അകന്നു മാറി നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ നിരവധിയുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ഭാര്യ എല്ലാ സുഖദുഃഖങ്ങളിലും ഒരു ഊന്നുവടിയായി കൂടെ ഉണ്ടാകണം. വിഭവക്ഷയം ഉണ്ടാകുമ്പോൾ അകലുകയല്ല വേണ്ടത്. എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഗുരുധർമ്മം ജയിക്കട്ടെ.